Hello friends, welcome to UET. In this video, Calicut University Day, MA Journalism and Mass Communication ne kurichittana. MA Journalism ne kurichu parayanengil, oru paadu joli saadhyathakal urappu veruthunna oru course aanidu. Adukondu thanne Calicut Universityilum, Calicut University Teaching Departmentsilum, Calicut Universityumayittu affiliated aayittu nikkunna kore adhigam collegekalil ee oru course labhyamaanu. Calicut University നടത്തുന്ന കാറ്റ് എക്സാം മുഖാന്തരമാണ് ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഈ ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഡിഗ്രി അതല്ല എന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രിയാണ് ഈ ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഡിഗ്രിയിൽ 50% മാർക്ക് വേണം. ഇനി പ്രൊഫഷണൽ ഗ്രാജുവേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് 60% മാർക്കെങ്കിലും വേണം. ഇതാണ് ഈ ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കോഴ്സ് എവിടെയൊക്കെ ഉണ്ട് എന്നതിനെ കുറിച്ചിട്ട് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ഈ കോഴ്സ് ലഭ്യമാണ്. അടുത്തത് സഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, വഴയൂർ, മലപ്പുറം. അത് സെൽഫ് ഫിനാൻസ്ഡ് കോളേജാണ്. മമോ കോളേജ് മനാശ്ശേരി മുക്കം കോഴിക്കോട് എയ്ഡഡ് കോളേജാണ്. പഴശ്ശേരി കോളേജ് പുൽപ്പള്ളി വയനാട് എയ്ഡഡ് കോളേജാണ്. ചേതന കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സ് തൃശൂർ സെൽഫ് ഫിനാൻസിങ് കോളേജാണത്. ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് ഹെൽത്ത് കൈതപ്പൊയിൽ കോഴിക്കോട്, അതൊരു സെൽഫ് ഫിനാൻസ് കോളേജാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജ് കോഴിക്കോട് സെൽഫ് ഫിനാൻസ് ആണ്. MIC ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അത്താണിക്കൽ വള്ളുവമ്പ്രം സെൽഫ് ഫിനാൻസ് കോളേജ് ആണ്. NMSM ഗവൺമെന്റ് കോളേജ് കൽപ്പറ്റ. ഇത്രയും സ്ഥലങ്ങളിലാണ് ഈ ഒരു MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാറ്റ് എക്സാം എഴുതുക, എന്നിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്.